ഇത് പുതിയ വീട്, ഇത് പഴയ വീട്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിണ്ട് ഈ വീട്. ഇതാ ഇത് ചേച്ചി, ഇതെന്ത്, ഇത് ഈ കളറ് എന്ത് ഭംഗിയാ നോക്ക്, ഡ്രസ്സിന്റെ കളർ പോലെ ഉണ്ട്. കുറച്ചായിട്ടുള്ളൂ, 500 രൂപ. പക്ഷെ എന്താ പറയാ, കുട്ടികൾ ഉണ്ടാകുമ്പോ കുറച്ചധികം ഉണ്ടാവൂലേ, ഈ രണ്ടും മൂന്നൊക്കെ ഉണ്ടാവും. സെൽവൻ ചേട്ടൻ, സെൽവൻ ചേട്ടനാണ്, ചിറ്റൂരുള്ള സെൽവൻ ചേട്ടനാണ്. അതാ അപ്പൊ നമ്മള് വന്നതിന്റെ ഒരു ഉദ്ദേശം ഇവിടെ കാണാനുണ്ട്. നല്ല ഇതിന്റെ മണം വരുന്നുണ്ട്, പശേന്റെ മണം വരുന്നുണ്ട്. മണ്ണെണ്ണയില്ല, നല്ല ഭംഗിയുള്ള ഒരു നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം എന്ന് ഇതിന് പറയും, പിന്നെ നമ്മള് ആനച്ചമയെന്നും പറയും അല്ലെ, ആനയ്ക്ക് വെക്കുന്ന നെറ്റിപ്പട്ടം. ആനച്ചമയം നമ്മള് അലങ്കാരത്തിന്, വീട്ടിലൊക്കെ ദൃഷ്ടിദോഷം അങ്ങനത്തെ ഇതിനൊക്കെ. ഇതാ ഇവിടൊക്കെ ഫുള്ള് നെറ്റിപ്പട്ടത്തിന്റെ ഒരു ചാകരയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാന്. അപ്പൊ ചേട്ടാ, ഞാൻ ചേട്ടനെ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട്, നമുക്ക് പറയാം. ഇരിക്കണോ ചേട്ടൻ ഇങ്ങനെ കുറെ നേരം നിൽക്കുമ്പോ? അല്ല കുഴപ്പമില്ല ചേട്ടനിപ്പോ എന്താണ് നടക്കാനുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാ കൈവിട്ട നിക്കാൻ പറ്റില്ല? എത്ര ഏജ് ഇതിപ്പോ? 15 വർഷമായി. ശരിക്കും ഞാൻ ഇതൊന്ന് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തു ചേട്ടാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പം ഇത് സെൽവൻ ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റില്ല, സെൽവേട്ടൻ എന്ന് വിളിക്കാൻ പറ്റില്ല. സെൽവേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. സാധാരണയിൽ സാധാരണ ഒരു മനുഷ്യനാണ്, വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ എല്ലാവരെയും സെൽവേട്ടനെ കാണിക്കണമെന്ന് തോന്നി. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, വന്നപ്പോ തന്നെ കണ്ടു, ഏട്ടന്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതല്ല, അരക്ക് താഴേക്ക് തളർന്നു പോയിരിക്കുകയാണ്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം. നടന്നുകൊണ്ടിരുന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാതാവുമ്പോ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര അതാണ്. അപ്പം എങ്ങനെയാ വീണത് എന്നുള്ളത് ഇപ്പൊ പറയും. തെങ്ങിന്റെ മേലെ നിന്നാണ് വീണത്. ഒരു ചെത്തുകാരനായിരുന്നു, തെങ്ങ് ചെത്തുകാരനായിരുന്നു. പിന്നെ സെൽവേട്ടന്റെ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ ഒരു വൈറലായ വീഡിയോ ഞാൻ തെങ്ങിന്റെ മേലെ വലിഞ്ഞു കയറി ചെത്തുന്ന എല്ലാം കാണിക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാണ്ടാണ് കയറിയത്. അത് ഒരു ആവേശത്തിന്റെ പുറത്ത്, ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ കയറിയത്. ഞാൻ ഇത്രയും ഒരു ഒന്നാമത് എക്സ്പീരിയൻസ് ഇല്ല, ആദ്യമായിട്ട് കയറിയതാണ്. അപ്പം കൈവിട്ട കളിയായിരുന്നു അത, സാഹസികതയായിരുന്നു. പിന്നെ ഓർക്കുമ്പോ, രാത്രിയൊക്കെ ഓർക്കുമ്പോ എനിക്ക് ചെറുതായിട്ട് പേടിയായി. പിന്നെ അന്നൊരു നല്ല മഴക്കാലായിരുന്നു. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു, മഴ ഒന്ന് കഴിയട്ടെ, മഴ കഴിഞ്ഞിട്ട് തെങ്ങൊക്കെ ഡ്രൈ ആയിരിക്കുമ്പോ കയറിയാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ കയറി. എന്തായാലും ആവേശത്തിന്റെ പുറത്ത് ഒരു ഇഷ്ടം, എനിക്ക് ചെത്തുന്ന എങ്ങനെയാണെന്ന് കാണാനൊരു ഇഷ്ടം കൊണ്ടായിരുന്നു ഞാൻ കയറിയത്. അപ്പം അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള, കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെൽവേട്ടൻ തെങ്ങിന്റെ മേലെന്ന് അബദ്ധം, പറ്റി, പറ്റേണ്ട സമയത്ത് പറ്റുമല്ലോ. അങ്ങനെ തെങ്ങിന്റെ മേലെ മടല് പൊട്ടി, പിടിച്ചതും പൊട്ടി, മടല് പൊട്ടിപ്പോയി. മൂന്ന് കൊലയുണ്ടോ? ഒരു സാധാരണ മാക്സിമം ഒരു കൊലയില്, ഒരു തെങ്ങില് മൂന്ന് കൊലയെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്ന് ചെത്തിട്ട് നമ്മൾ റൗണ്ട് എടുത്തിട്ടാ വരിക. അപ്പൊ ആ റൗണ്ട് ഫുൾ ആയിട്ട് വരുമ്പോ റൗണ്ട് എടുക്കുന്നത് മൂന്നാമത്തെ. നമ്മൾ ഫസ്റ്റ് കയറിയ ഭാഗത്ത് ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് മെഡല് വിലക്കുറവായിരുന്നു. അത് ഈ ചെല്ലിയൊക്കെ കുത്തിട്ടാണ് എന്നാ തോന്നുന്നത്. പിടിച്ച മെഡൽ, ചവിട്ടിയ മെഡലും പൊട്ടി. നമ്മളെ സ്വാഭാവികമായിട്ട് തന്നെ വാഞ്ചി കൈകൊണ്ട് പിടിക്കും, അതും പൊട്ടി. അത് പിടിക്കുന്ന കുറച്ച് മേലെയായിരിക്കും അറിയില്ല. ഞാൻ 8 വർഷം ചെത്തി തന്നെ ആ തെങ്ങിൽ തന്നെ ഞാൻ ഒരു 5 മാസം ചെത്തി തെങ്ങാണ്. നല്ല നല്ല കള്ളു വെച്ചു തെങ്ങാണ്, സാധാരണ കള്ളു വെച്ചു തെങ്ങ് പറഞ്ഞ പണി കിട്ടും. നല്ല നല്ല കള്ളു വെച്ചുള്ള തെങ്ങായിരുന്നു, നല്ല നല്ല പോലെ കള്ളു കിട്ടുന്ന തെങ്ങാണ്. തെങ്ങായിരുന്നു ആണ്, 5 മാസം ചെത്തിയും ചെയ്തു. 5 മാസം ചെത്തിയാണ്, സാധാരണ ഒരു 6-7 മാസം ഒക്കെ ചെത്തപ്പെടുത്തി നോക്കാൻ പറ്റും. ഒരു നല്ല പോലെ കള്ളു വീണതെങ്കിൽ ഒരുപാട് പിടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം കുറയും, പ്രശ്നം കുറയും കള്ളു. അതിൽ 5 മാസം ചെത്തിയിട്ടുള്ളൂ, മറുപടി 2 മാസം ഒക്കെ ചെത്താനുള്ള കൊലയൊക്കെ വരുന്നുണ്ട്. പക്ഷേ വിലക്കുറവ്. എത്ര ഹൈറ്റ് ഏകദേശം? സാധാരണ വലിയ തെങ്ങ് 40 അടി. 40 അടി? യെസ്. എന്റെ ദൈവമേ, അവിടെ നിന്ന് താഴെ പോയി, താഴേക്ക് വീണു. താഴെ എന്തായിരുന്നു? പിന്നെ താഴെ ഒന്നും ഉണ്ടായില്ല, കള്ള് കുടവുണ്ടായിരുന്നില്ല, കള്ളിന്റെ കുടവ് പുറകിലുണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ സാധാരണ പൂച്ചയ്ക്ക് മാത്രമേ പൂച്ചകൾ മാത്രമേ നമുക്ക് മേലെ അങ്ങനെ തിരിഞ്ഞ് റൗണ്ട് അടിച്ച് വരാറുള്ളൂ. നമ്മളെ കൊണ്ട് മനുഷ്യവരൊന്നും പറ്റില്ല. അപ്പൊ വരുമ്പോ നമ്മൾ ഫസ്റ്റ് കനന്തോന്നിന് ഭാഗം നമ്മൾ ആദ്യം നമ്മൾക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് പൊക്കത്തുനിന്ന് എങ്ങനെ ആര് വീഴുകയാണെങ്കിലും ഈ ഇടുപ്പ് കുത്തിയിട്ട് കൂട്ടും. നമുക്കറിയാം ഒന്നും അറിഞ്ഞില്ല. പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് പുലർച്ചെ 3:30 2:30 ചെത്താൻ കയറിയതാണ്. 2:30 ചെത്താൻ കയറി 3:30 പണി കഴിഞ്ഞു. 3:30 5 ഉണ്ട്. നമ്മുടെ ഷാർപ്പ് ടൈമാണ്, കറക്റ്റ് ടൈം ആയിരിക്കും. ഒരു ദിവസം ഇത്ര നമ്മൾ സ്ഥിരം പണി ചെയ്യണമുണ്ട്. 3:30 5 ഉണ്ട്. 3:30 വണ്ടി കള്ളു വണ്ടി വരിക ആ സമയത്തായിരുന്നു. ലാസ്റ്റ് അവരൊക്കെ പിന്നെ ഓടിച്ചാടി പിന്നെ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സിറ്റിയിൽ കൊണ്ടുപോയി ഫസ്റ്റ് ഇവിടെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവര് ഇവിടെ പറ്റില്ല, സ്റ്റാൻഡ് വിട്ട വന്നു. ഒന്നും പോയില്ല, ഒരു തുള്ളി രക്തമേ പോയില്ല. ഇവിടെ നടുവ് ഓടിച്ച് നമ്മള് ഈ നടുവിൽ കൊടുത്ത് ഓടിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ പോകും അതോടെ തന്നെ. അല്ലാണ്ട് പൊട്ടൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ബ്ലഡ് ഒക്കെ വരില്ല. ഒന്നും വന്നില്ല, ഇവിടെ നേരെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഇന്നോട്ട് ജീവിതം മുമ്പോട്ടില്ല, പുറകോട്ടിക്ക് ആ സെക്കൻഡ് തൊട്ടിട്ട് പുറകോട്ടിക്ക്. കാരണം കേറിക്കൊണ്ടിരുന്ന സാധനമാണല്ലോ, കേറാൻ പറ്റാത്ത രീതിയിൽ. 1:16 തന്നെ അങ്ങനെ ഞങ്ങള് 3 3 പാണ്ഡിച്ചെത്ത്, അത് തമിഴ് ഭാഷത്ത് മാത്രമാണ് അത് 2 എത്തുള്ളൂ. ബാക്കി അതിൽ 3 രാവിലെ ഉച്ചക്ക് വൈകുന്നേരം. അപ്പം അങ്ങനെയാണ് സെൽവൻ ചേട്ടൻ വീണു. അതിപ്പം എത്ര ഡ്രൈവിംഗ് അറിയുന്നവനും പിന്നെ ആക്സിഡന്റ് പറ്റാറുണ്ട്. അതുപോലെ പറ്റിയതാണ്, പറ്റി ബ്ലീഡിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നടുവിനാണ് പറ്റിയത്. പിന്നെ അതിനുശേഷം അരക്ക് കീഴ്പ്പെട്ട് L1 compression ഫ്രാക്ചർ ആണ്, തളർന്ന് ഒരു അവസ്ഥ. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ വീഴ്ചയ്ക്ക് ശേഷം തളർന്നു പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ചേട്ടൻ തളർന്നു പോയിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. എനിക്ക് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ചേട്ടൻ തളർന്നു പോയി എന്ന് പറയരുത്, കാരണം ഈ കാണുന്നതൊക്കെ തളർന്നതിന്റെ ഭാഗമല്ലല്ലോ. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് എനിക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചേട്ടൻ പിന്നെ തെങ്ങിന്റെ മേലിൽ നിന്ന് വീണു, അരക്ക് കീഴ്പോട്ട് തളർന്നു, ഒക്കെ ശരി തന്നെ. പക്ഷെ ആ സമയത്ത് തിരിച്ചറിഞ്ഞ വേറൊരു കാര്യമുണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഇല്ല ചേട്ടാ, അതെങ്ങനെയാണ് ആ ഒരു കഴിവുണ്ട്, ഓരോരുത്തരുടെ കഴിവ് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും മനോഹരായി ഞാൻ ഒന്ന് കാണിക്കട്ടെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചേട്ടാ നമുക്ക് ചേട്ടൻ നടക്കാൻ പറ്റുമോ ആ റൂം വരെ? ആ നമുക്ക് ചേട്ടന്റെ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും എന്താ പറയാ, നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിലേ ഏത് രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. മനസ്സ് മാത്രം മതി, അത്രേ ഉള്ളൂ അല്ലേ. എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ഓടി വന്നിട്ട് എടുക്കണം എന്ന് തോന്നാനുണ്ടായ ഒറ്റ കാരണം, ഇരുന്നിരിപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണുള്ളത്. അതെങ്ങനെ കണ്ടുപിടിച്ചു ചേട്ടാ? പട്ടിണി നടക്കാൻ മനസ്സില്ല, വയസ്സായ അച്ഛനമ്മയുണ്ട്, ഭാര്യയാണ് കണ്ടത്, 10 പഠിക്കുന്ന ഒരു മോനുണ്ട്, അടുത്ത രണ്ടില് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം നമ്മൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏതൊരു കാര്യം പ്രതീക്ഷിക്കരുത്. സ്നേഹം പോലും ഉറപ്പല്ലേ, ഭാര്യനെ കൊണ്ട്, അച്ഛനെ കൊണ്ട്, അമ്മനെ കൊണ്ട്, മക്കളെ കൊണ്ട് അടക്കം. നമ്മുടെ വീട്ടില് നമ്മുടെ മകള് ഇത് നമുക്ക് വലുതായി നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അവസാനം നോക്കുന്നുള്ള കൂടുതൽ. നമ്മള് എന്റെ മക്കൾ വലുതാകും, അവർ പഠിച്ച് വലുതാകും, നമ്മളൊക്കെ കൂടി ചെയ്യും, നമ്മുടെ കടമ ഒക്കെ ചെയ്യും. ഒരു സൂപ്പർവൈസർ തിരിഞ്ഞു നോക്കാണ്ട് വന്ന എന്ത് ചെയ്യും? നമ്മുടെ കാര്യം നമ്മൾ നിക്കണ്ടേ, വയസ്സായ അച്ഛനമ്മയാണ്, 60 അവർക്ക് അച്ഛന് 70 അമ്മയ്ക്ക് 65 വയസ്സ്. പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ, കുടുംബത്തിലെ മൂത്ത സന്തതിയാണ് ഞാൻ, മൂത്തവനാണ് ഞാൻ, ഞാനാണ് കുടുംബം പറ്റിയത്. അവിടെ ഞങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ഞാൻ സപ്പോർട്ടിലാണ് കെട്ടിയത്. ഇങ്ങനെ ആയിപ്പോയിട്ടും എത്ര അവരെക്കൊണ്ട് ബുദ്ധിമുട്ടിക്കും. സ്വന്തം എന്റെ മോന് അന്നേക്ക് 8 പ്രായമാണ്, ഞാൻ വീഴും. അവന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പണിച്ചെടുത്തണം. ഒരു ഐസ്ക്രീം ഞാൻ വലിയ 500,000 രൂപന്റെ പറഞ്ഞു. അന്ന് ഐസ്ക്രീമിന്റെ വില വന്നിട്ട് 2-3 തളർന്ന് കിടക്കണ എനിക്ക് 2-3 എവിടെ നിന്ന് കിട്ടും? ഒരു ഐസ്ക്രീം വേണമെങ്കിൽ
നേരെ അമ്മനെ കൊണ്ട് ചോദിക്കും, അമ്മ ഐസ്ക്രീം വേണം. അച്ഛനായ എന്നെ കൊണ്ട് ചോദിക്കില്ല, കാരണം അവൻ അറിയപ്പെട്ടില്ല എന്നുള്ളത് പറയും. സ്വന്തം മകന് ഒരു ഐസ്ക്രീം വാങ്ങാനുള്ള പൈസ, ഒരു ദിവസം 10 രൂപന്റെ പണി, 10 രൂപന്റെ പണി, ഒരു ഐസ്ക്രീം വാങ്ങാനുള്ള പൈസക്ക് വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് വിദ്യകളൊക്കെ പറ്റി അവസാനം. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു ദിവസം 200 രൂപയെങ്കിലും ഉണ്ടാക്കണ്ടേ? 200 രൂപയും ഉറപ്പല്ലേ? കാരണം ഇന്ന് ഇപ്പത്തെ ചെലവ് 2 കിലോ പൈസ ഉറപ്പല്ലേ? ഞാൻ അതുകൊണ്ടാണ് ചേട്ടനെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചത്. അല്ലാണ്ട് ഇപ്പൊ നെറ്റിപ്പട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് പേര്, ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതൊക്കെയാണ് സാമ്രാജ്യം, ഇതൊക്കെയാണ് വലിയ സാമ്രാജ്യം, വലിയ അത്ഭുതങ്ങളാണ്. ഇക്കസാറ മാറ്റല്ലേ? അല്ല, പട്ടിണി കിടക്കണ്ട, നമുക്കതാ പറഞ്ഞത്, പട്ടിണി കിടക്കണോ കിടക്കണ്ടോ നമ്മുടെ മനസ്സിലാണ്. അല്ലേ ഏട്ടാ, കുടുംബത്തിൽ നോക്കണ്ടേ? കുടുംബത്തിൽ നോക്കണ്ടേ, പിന്നെന്താ? നമ്മൾ എങ്ങനെയെങ്കിലും പോകും. അച്ഛൻ, ഞാനിപ്പോ അച്ഛൻ അമ്മ ഉള്ള സ്ഥിതിക്കോ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യും. ഭാര്യയും മോനൊക്കെ ഇല്ലേ, അവർക്ക് നോക്കണ്ടേ? പറ്റില്ല, പറ്റില്ല. അത് എവിടുന്നാണ് അത് ബലം കിട്ടാത്തത്? അരയ്ക്ക് താഴെ. അപ്പൊ ചേട്ടന് ബാത്റൂം പോവാനും കാര്യങ്ങളൊക്കെ? മോഷൻ യൂറിൻ കണ്ട്രോളൊക്കെ കുറവാണ്. യൂറിൻ കേനലിലാണ് യൂറിനെ കൊടുക്കുക ഇപ്പോഴും. ഇപ്പോഴും നമ്മള് തുടർന്ന് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുന്ന മണം കാക്കുമ്പോ നമുക്ക് ഇവിടെ നടന്നൊന്നും പറ്റില്ല, കാരണം കപ്പാസിറ്റി ഇല്ലല്ലോ. നമുക്ക് നടക്കുമ്പോ ചേട്ടൻ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് പോകണം, ഇടക്കിടക്ക് ഒന്ന് അങ്ങനെ പോകണം, ഒന്ന് അടുക്കിടക്ക് പോകണം. അത് നമ്മളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ കൂടുമ്പോ നമ്മൾ അങ്ങനെ ആവും. അങ്ങനെ 1.5 മണിക്കൂർ കൂടുമ്പോന്നുമില്ല, ഒരു 2-3 മണിക്കൂർ കൂടുമ്പോ രാവിലെ പോവാം, ഉച്ചക്ക് പോവാം, അങ്ങനെ 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 നമുക്ക് ഒരു കണ്ട്രോൾ. പിന്നെ ഇതിന്റെ ഇതൊക്കെ കുറഞ്ഞു പോയതാണ് ഏട്ടാ, തടി ഇതിന് ശേഷം കുറഞ്ഞു പോയത്? കാരണം നടക്കുന്നില്ല, നടക്കുന്നില്ലെന്നല്ല, അരക്ക് തേരെ തളർന്നു പോകുമ്പോ ഒരിക്കലും ഇംപ്രൂവ്മെന്റ് മേലെ വരില്ല. അതായത് മസിലുകൾക്ക് ഉള്ള മസിലിനെ പിടിച്ചെടുക്കുക എന്ന് മാത്രമേ ഇതിൽ പറ്റുള്ളൂ. അത് നമ്മളെ എക്സസൈസ് ഒക്കെ ചെയ്താൽ ശരിയില്ലെങ്കിൽ ഇതൊന്നും നല്ല സാധാരണ നല്ല പോലെ ആയിരുന്നു നടന്നത്. കമ്മേ കമ്മേ ചേട്ടന്റെ കഴുത്തിൽ എന്താണ്? രുദ്രാക്ഷ. പിന്നെ ഞാൻ പറയട്ടെ, ചെത്ത് തൊഴിലാളി ഇപ്പൊ വന്നു നിൽക്കുന്നത് നെറ്റിപ്പട്ടുണ്ടെങ്കിൽ ആലോചിച്ചോക്ക്. അല്ല ചേട്ടാ, എല്ലാവർക്കും പറ്റണ കാര്യമല്ല അല്ലേ? എത്രയോ പേര് വീണ്ടൊക്കെ കിടക്കുന്നുണ്ട്, കിടന്ന കിടപ്പ് കിടക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ, ചേട്ടൻ ആരെയും വന്ന് വീട് എടുത്തിട്ടുണ്ടോ? ചേട്ടനൊക്കെ എടുക്കേണ്ട ആളാണ്, ചേട്ടനൊക്കെയാണ് വീട് എടുക്കേണ്ടത് നമ്മള്. ഇനി കൂടുതൽ എനിക്കൊന്നും ചോദിക്കാനില്ല ചേട്ടാ. പണ്ട് ചേട്ടൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം മോന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ അല്ലേ? മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു പരിധി ശീലമില്ല. ജീവിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് പലതും ചേട്ടൻ ചെയ്തു. സോപ്പുപൊടി അടക്കം ഉണ്ടാക്കി, പേപ്പർ പേന ഉണ്ടാക്കി, ഒരുപാട് വിദ്യകള് പയറ്റി. അവസാനം ഇത് എങ്ങനെ ചേട്ടാ ഇവിടെ എത്തിപ്പെട്ടത്? നെറ്റിപ്പട്ടമാണ് ഒരു ഉള്ളിലുള്ള ഇത്രയും നല്ലൊരു കഴിവ് ഉള്ളിലുണ്ട് മനസ്സിലാക്കിയത്? അങ്ങനെയൊന്നുമില്ല, സാഹചര്യങ്ങൾ നമ്മൾ പങ്കുപെട്ടതാണ്. സാഹചര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോ ഇത് ആത്മപരമായിട്ട് നമുക്കൊരു കഴിവൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മള് ഒന്നിൽ തന്നെ നമ്മൾ പിടിച്ചിരുന്ന ബുദ്ധിമുട്ടാണ്. സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി പോകും. പേപ്പർ പേനയാണ് നമുക്ക് തരുന്നത്. കൊറോണ വന്നപ്പോ കമ്മി മീറ്റിങ്ങുകളൊക്കെ വന്നു. നമ്മള് സിവിൽ സ്റ്റേഷനിൽ കൂടുതലും എന്റെ പേനയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കലക്ടർ പെട്ടെന്ന് വരും, ഹൈദരാബാദിന്റെ കേരളത്തിലാണ് കൂടുതൽ പോകുക. അപ്പൊ പെട്ടെന്ന് വിളിക്കും, 500 പേന വേണം, 300 പേന വേണം വരെ പെട്ടെന്ന്. അപ്പൊ കൊണ്ട് കൊടുക്കും നമുക്കിപ്പോ നേരെ കൊണ്ട് 8 രൂപ. അപ്പൊ അങ്ങനെയാണ് വന്നത്. അപ്പൊ അത് പിന്നെ ബാക്കി ടീച്ചേഴ്സ്, സ്കൂളുകള്, പിന്നെ ബാക്കി മീറ്റിങ്ങുകൾ, ഹെൽപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോ എല്ലാം മുടങ്ങിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് നേരത്തെ എനിക്ക് കുറച്ച് അറിയണ വർക്കായിരുന്നു, അറിയായിരുന്നു ഇത്. അപ്പൊ പിന്നെ അത് ഞാൻ കുറച്ചുകൂടെ ഇതാക്കി സ്ഥിരമാക്കി. നെറ്റിപ്പട്ട ഉണ്ടാക്കുമ്പോഴേ നമ്മള് തോന്നിയ പോലെ അവിടെ ഇവിടെയും കുറെ മുത്തുകള് ഫിക്സിംഗ് അല്ല, അതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓരോ ഈ കാണുന്ന ഓരോ എന്താ പറയാ, കോമള, ഓരോ കുമിള് എന്താന്നൊക്കെ ഉണ്ട് അല്ലെ? അതെ, ചന്ദ്രക്കല്ലിന്റെ കണക്കുണ്ട്. ചന്ദ്രക്കല, ചന്ദ്രക്കല വെക്കുമ്പോ നമ്മള് ഫസ്റ്റ് ഇതിലിപ്പോ 7 ആണ്, 5, 7, 9, 11 ഇതാണ് ചന്ദ്രക്കല ഏറ്റവും വെക്കാൻ പറ്റുന്നത്. 5, 7, 9, 11 അങ്ങനെ ഒറ്റ സംഖ്യ വരുന്നു. അതുകൊണ്ട് നമുക്ക് 3 എണ്ണം വെക്കാൻ പറ്റും, അത് ഒറ്റയാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, വലിപ്പത്തിനനുസരിച്ച് 2 ഫീറ്റിൽ നെറ്റിപ്പട്ടത്തിന് ഇത്ര, 2.5 ഫീറ്റിന് ഇത്ര, 3, 4, 5 അങ്ങനെ. സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്, നമുക്ക് കുറച്ച് നെറ്റിപ്പട്ടത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ചോദിക്കുന്നത്, 7 ചന്ദ്രക്കലയുള്ള നെറ്റിപ്പട്ടത്തിന് എന്ത് വില?
അപ്പൊ അവർക്ക് അറിയാം ഇത്ര ഫീറ്റ് ആയിരിക്കുന്നു. അതാണ് ഏഴ് ചന്ദ്രക്കലയുള്ള തെറ്റിപ്പട്ടം എന്ത് വില, ഒൻപത് ചന്ദ്രക്കലയുള്ള തെറ്റിപ്പട്ടം വേണം എന്ത് വില, അതാണ് ചോദിക്കുക. അങ്ങനെയാണ് എനിക്ക് അതിന് വേണ്ടത് പറയാം. സാധാരണ ആൾക്കാർ ചോദിക്കുന്ന പോലെ എന്ത് വില, എത്ര എത്ര രൂപ എന്നുള്ള അങ്ങനെയല്ല ചോദിക്കുക. ഇളം തലമുറകൾക്ക് അറിയില്ല, അറിയില്ല അവരൊരു തെറ്റിപ്പട്ടം വാങ്ങിക്കാൻ വരുള്ളൂ, ഭംഗിയുള്ളതൊന്നും നോക്കിയുള്ളൂ, അതായത് എത്ര കുമിളകൾ ഉണ്ട് അറിയില്ല. അപ്പൊ ഈ വലുത് കാണുന്ന രണ്ട് കുമിളകൾ ദേവി അല്ലേ, സങ്കല്പാണ്. ഇത് നമ്മള് ഇതാണ് മൂലഗണപതി. മൂലഗണപതി നമ്മൾ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ തുടങ്ങുന്ന എല്ലാവരും ചെയ്യുന്നത് ഈ മൂലഗണപതി. എന്നിട്ട് നേരെ ചന്ദ്രക്കല വെച്ച് നമുക്ക് ചന്ദ്രക്കല എണ്ണ എത്രയാണോ അനുസരിച്ച് നമുക്ക് മുഖം മൂന്ന് മുഖത്തിൽ നോക്കും. ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, അതാണ് വിഷ്ണു മഹേശ്വരനാണ്. ഇത് പാർവതി ലക്ഷ്മി സരസ്വതി, ഇത് അവര് അർത്ഥാംഗിനിമാരായ പാർവതി ശിവൻ ലക്ഷ്മി സരസ്വതി ഉണ്ട്. ഇത് പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണം പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് അത് വിൽക്കുക. വിശ്വാമിത്രനുണ്ട്, ഏതാണ് വിശ്വാമിത്രനോ വിശ്വകർമാവാണ് ഇത്. വിശ്വകർമാവ്, വിശ്വകർമാവ് ബാക്കി നമ്മളെ ഇനി സപ്തർഷികളായിട്ട് വെക്കും, അഷ്ടലക്ഷ്മികളായിട്ട് വെക്കും, അതൊക്കെ അഷ്ടവസ്തുക്കളായിട്ട് വെക്കും. ഇതൊക്കെ വലിയ നെറ്റിപ്പടത്തിലുള്ള ഇതാണ് സംഭവം. വലിയ ആനയ്ക്ക് വെക്കുന്ന നെറ്റിപ്പടത്തിലാണ് ഒരു ദൈവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പൂജാ റൂമിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, മുൻഭാഗത്ത് ദൃഷ്ടിദോഷത്തിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ചില്ലുകുട്ടിനുള്ളിൽ വെക്കുന്ന പല ആൾക്കാരുണ്ട്. അതുപോലെയാണ്, പക്ഷെ കൂടുതലും ഉദ്ദേശിക്കുന്നത് ദൃഷ്ടിദോഷത്തിന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. വെറും ഒരു അലങ്കാരം മാത്രമല്ല, അങ്ങനെ വെക്കുന്നവരുണ്ട്, ഓഫീസുകളിലൊക്കെ വെക്കുന്നുണ്ട് ആൾക്കാർ. ഓഫീസിലൊക്കെ ഇപ്പൊ ദൃഷ്ടിദോഷത്തിനായിരിക്കും, ഒരു ഭംഗിക്കായിരിക്കും. ഇത് കൊടുക്കണം ഓഫീസിലേക്കാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഈ ചെറുതൊക്കെ ഓർഡർ വന്നിരിക്കുകയാണ് അല്ലേ. ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കി വെക്കുക, അല്ല ഏട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കാൻ കൂടുതലും പറ്റില്ല. കാരണം ഇതിന്റെ മുത്തൊക്കെ കോസ്റ്റ്ലി ആണല്ലോ. സത്യം പറയാലോ, താഴത്ത് വെച്ചിട്ട് അമഴ്ന്ന് കിടന്നിട്ട് നമ്മളിപ്പോ ഞാൻ ഇങ്ങനെ കൂന്നിനെ കുറുക്ക് കിടക്കാം, കമ്മിന്ന് കിടന്നിട്ട് ചെയ്യണല്ലോ. അത് ഈ വയറിനൊക്കെ ഭയങ്കര. അപ്പൊ ചേച്ചിക്ക് തന്നെ പഠിച്ചെടുത്തുള്ളേ. അതെ അതെ അതെ. ഞാനൊന്ന് വിചാരിച്ചേ ഇതൊക്കെ ഒന്ന് കണ്ടുപോയിട്ട് എനിക്ക് പറഞ്ഞ ഉണ്ടാക്കണ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഒരു കൊതി. കാരണം ഇത് ഫിനിഷായി വരുമ്പോ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇത് ഫിനിഷായി വരുമ്പോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനപ്പെട്ടെന്ന് പറഞ്ഞാല്. സമയം ഒരുപാട് സമയം ഡിമാൻഡ് ഉണ്ട്. കാരണം ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഒരുപാട് പേര് മേടിക്കും. എവിടേക്കാണ് കൂടുതൽ പോകുന്നത് ചേച്ചി? ബാംഗ്ലൂര്, ആ ദൂര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. കിച്ചു ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ നിനക്കൊന്ന്? അമ്പ ഇതെന്താ ഭംഗി. കോമ്പറ്റീഷൻ വരും മിനിമം. ചേട്ടൻ ഞാൻ പറഞ്ഞു, ചേട്ടന്റെ വില 2500 രൂപ മുതൽ 12500 രൂപ ഞങ്ങൾ കൊടുക്കുന്നു. 2500 രൂപ മുതൽ നമ്മൾ തുടക്കം ചെറുത് മുതൽ. അതിനിടയിൽ 3000, 4000, 5000, 7000, 9500, 12500 അങ്ങനെ അങ്ങനെ. അതില് അഞ്ചടി നെറ്റിപ്പടത്തില് 6 കിലോ വെയിറ്റ് വരും. 6 കിലോ വെയിറ്റ് വരും. അപ്പൊ നമ്മള് പറഞ്ഞില്ലേ ഈ 12500 അതിന്റെ 6 കിലോ പണിക്കൂലിയോ? പണിക്കൂലി വേണ്ട. മനസ്സിലായി ചേച്ചി, ഇതിന്റെ റിസ്ക് എനിക്ക് മനസ്സിലായി. ഇത് ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട്. കാരണം ഇത് മെഷീൻ അല്ലല്ലോ, കൈ കൊണ്ടല്ലേ ഇത് മുത്ത. ഇതെന്തോ പേര് പറയല്ലോ ഇതിന്, ചൂരൽപൊളി. ഇത് ചുറ്റിന് പേര്. ഓക്കെ ഓക്കെ. അത് ഇങ്ങനെ കണ്ടപ്പോഴേ വേറൊരു ഡിസൈൻ പോലത്തെ ചൂരൽപൊളി. അത് വെക്കുന്നുണ്ട് അല്ലേ. കോർക്ക് ഷീറ്റ് ആണ്, കോർക്ക് ഷീറ്റ്. കോർക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ട് ബാഗിലൊക്കെ വെക്കുന്ന, ചെരുപ്പിലൊക്കെ വെക്കുന്ന ഒരു കോർക്ക് ഷീറ്റ് ആണ്. ഇതാണ് പച്ച ഫെവി ബോണ്ട്. ആ ഫെവി ബോണ്ട്. ഓക്കെ. ഇതാണ് ഒട്ടി ഇരുന്നോളൂ അവിടെ. പിന്നെ വർഷങ്ങളോളം കിടന്നു തിരിഞ്ഞു പോകത്തില്ല. ഇത് കയ്യിലാവാൻ പാടില്ലേച്ചി? കയ്യിലായി നമ്മൾ മണ്ണെണ്ണ ഇട്ട് കൊടുത്ത് നമ്മള് ഈ കോർക്ക് ഷീറ്റും ഈ ഗോൾഡൻ ക്ലോത്തുമായിട്ട് നമ്മള് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. പശ വെച്ചാണ് സാധാരണ വെട്ടുക. എന്റെ അടുത്ത് ടൈലർ മെഷീൻ എനിക്ക് അറിയുന്നതുകൊണ്ട്, പിന്നെ നമ്മൾ ടൈലർ മെഷീൻ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എളുപ്പപ്പണി ചെയ്യാം. പശയിലൊട്ടിക്കും, പശയാണ് ഒട്ടണത്, ഒട്ടണത് അത് ഫുള്ളായിട്ട് ഒട്ടണം. ഇതാകുമ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റിച്ച് ചെയ്ത അവളെ കിടന്നു വർഷങ്ങളോളം കിടന്നു. സെൽവേട്ടൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഗോൾഡൻ ക്ലോത്ത് ആണ് ഇപ്പോഴും. അതെ, ഗോൾഡൻ കളർ എല്ലാവരും കൂടുതലും ഗോൾഡൻ ക്ലോത്ത് ഉണ്ട്. അതോ പക്ഷെ ഭംഗി ഒരു ഇത് വരുമ്പോഴാണ് ഭംഗി തോന്നുന്നത്. കുറച്ചുകൂടെ
അത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അറിയില്ല. ഈ ഗ്യാപ്പ് എന്തായാലും വരുമല്ലോ, അത് വരും. മുത്തിന്റെ ഗ്യാപ്പ്, മുത്തിന്റെ ഗ്യാപ്പ് വരും. അപ്പൊ അത് പിൻസ് അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ വരും. കൂടുതലും ഭംഗി കിട്ടുന്നത് ഇതാണ്. ചേച്ചിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടാറുണ്ടോ? എനിക്ക് ഒരു സാധനം എടുത്തു തരുന്ന വേണ്ടേ? അതെ, അപ്പൊ എണീക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി മടുത്താ, വിളി കേട്ട് മടുത്താ. സാധനങ്ങൾ നമുക്ക് അപ്പുറത്ത് വെച്ചത് എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്റെ കയ്യിൽ പേരണ്ടേ? മറ്റേ ഒരു ബുദ്ധിമുട്ടിയ സമയം മാറിയില്ലേ ചേച്ചി? നെറ്റിപ്പട്ടം കൊണ്ട് ആ ഒരു സ്ട്രഗിൾ ചെയ്ത ഒരു സമയം തീർന്നില്ലേ? എത്രയോ ദൈവസഹായം നമ്മുടെ കഠിന പ്രയത്നം. ദൈവം വെറുതെ സഹായിക്കണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? വെറുതെ ലോട്ടറി എടുത്താലേ അടിക്കുള്ളൂ. അതുപോലെ ചേട്ടൻ എടുത്ത ലോട്ടറി ആണിത്. എന്നാലും ചേട്ടാ വേറെ എന്ത് പണി, കാലിപ്പ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടേ വേറെ എന്ത് പണി ചെയ്യുന്നതിനേക്കാളും ചേട്ടന് വീട്ടിലിരുന്ന് ഒരാരുടെയും പരാതി കേൾക്കണ്ട. എന്താ ചെയ്ത് തീർത്തില്ലേ എന്നുള്ള ഒച്ചപ്പാടും ബഹളമല്ല ചേട്ടന് വയ്യ നിന്ന് കിടക്ക, ആരോടും പറയണ്ട അല്ലേ. ഇനിയിപ്പൊ ചേട്ടന് ഇപ്പൊ ലോട്ടറി വിൽക്കാനാ പോകുന്നെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാ? ഇതിപ്പോ ബെഡ്റൂമിലിരുന്ന് സ്വന്തം ബെഡിലിരുന്നിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് പോവാ. എന്തായാലും കറങ്ങി തിരിഞ്ഞിട്ട് ഇവിടെ എത്തിയല്ലോ, അതൊരു ദൈവനിശ്ചയം കൂടിയാണ്. അതാ ഞാൻ പറയുന്നത്, കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവിടെ എത്തിയല്ലോ ചേട്ടാ. കേട്ടില്ല, ഉണങ്ങാന് ഫാൻ്റെ അടി വെച്ചിട്ട് ഉണക്കും. ഇത് ചേച്ചി ഒട്ടിയതാ? അതെ. അപ്പൊ ഈ ചേച്ചിക്ക് വീട്ടുപണി കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കിട്ടുവോ? എന്തായാലും ചേച്ചി പിന്നെ എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടാണെങ്കിൽ മോനുള്ളതല്ലേ, എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ അല്ലേ. ഇതെങ്കിലും മാസം പ്രായമുണ്ടാവുമ്പോ. അപ്പൊ ഈ ആദ്യ തെങ്ങിന്റെ ഈ ചെത്തിരി പോകുമ്പോ ചേച്ചിക്ക് പേടി ഉണ്ടായിരുന്നില്ല? ഏട്ടനോട് പറയില്ലേ ഈ പണി എനിക്ക് പോകുന്ന അറിയില്ല? പക്ഷെ ചെത്ത് വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. പിന്നെ ഒന്നരക്ക് പോയി, പിന്നെ ഒരു ആറേഴ് മാസം ആയി. പിന്നെ ഏഴാം മാസത്തില് പിന്നെ അതന്നെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ ഏഴാം മാസം ഞാൻ പ്രസവത്തിന് പോയി. പ്രസവിച്ച് വന്നു എട്ടാം മാസം ആകുമ്പോ രാത്രി ചേച്ചി എങ്ങനെ രാവിലെ അറിഞ്ഞു? അറിഞ്ഞു പുലർച്ചയ്ക്ക് നാല് മണിയാകുമ്പോ അവിടുന്ന് പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പോയി. പിന്നെ അതൊരു സീന്, ഭയങ്കര സീനായിരുന്നു. ആലോചിക്കാൻ പറ്റില്ല ആ സമയത്തെ കുറിച്ച്. ആലോചിക്കാൻ പറ്റില്ല. കിടന്നു കൊറേ കാലം കിടന്നു ഹോസ്പിറ്റലിൽ. ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞ് തൃശ്ശൂർ ആശുപത്രി കിടന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നപ്പോ പിന്നെ അങ്ങനെ ഓരോരോ കുറച്ച് നാൾ ടൈലറിംഗിലും വേറെ വരുമാന മാർഗം ഒന്നും ഇല്ലാത്ത കാരണം ടൈലറിംഗ് മെഷീൻ കഴിച്ചു. ടൈലറിംഗ് പണി എക്സി അടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നത് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒപ്പം എന്റെ മോൻ ചെറുതായി എട്ട് മാസം പ്രായമുള്ളൂ. ഈ കുട്ടിനെ നോക്കണം, ഏട്ടനെ എല്ലാം ചെയ്തു. എല്ലാം ചെയ്തു പോകാൻ പറ്റില്ല. ഇപ്പോഴും പറ്റില്ല. ഒന്നുമില്ല. രണ്ട് കുട്ടികളെ പോലെ ഞാൻ രണ്ട് മക്കളെ. രണ്ട് മക്കളെ. അച്ഛനൊക്കെ നല്ല ഹെൽപ്പ്. അച്ഛനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജീവിക്കാനൊരു മനസ്സുണ്ടച്ചാൽ എന്തും ചെയ്തിട്ട് പോരാടി. എന്നാലും അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനൊരു നല്ല വീട്ടിലൊക്കെ പിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഇവിടെ എത്തിയില്ലേ, കഷ്ടപ്പാട് കഴിഞ്ഞു അല്ലേ? ഒരുവിധം കഷ്ടപ്പാട് കഴിഞ്ഞു. ഇനി തീർന്നു എന്നല്ല ഞാൻ പറയണേ. അച്ഛൻ ടി വി അസുഖമായിട്ട് അച്ഛൻ മരിച്ചു. അമ്മ ക്യാൻസർ വയ്യാതെ വന്നിട്ട് അമ്മ മരിച്ചു. പിന്നെ എനിക്ക് രണ്ടാങ്ങളന്മാരാണ്. ഒരാൾ വന്നിട്ട് വീട്ടിൽ നിന്നേ തൂങ്ങി മരിച്ചത്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. എനിക്ക് വീട്ടിലായിട്ട് ആരും ഇല്ല. വീട്ടിൽ നിന്നൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഭർത്താവ് ഞാനും എന്റെ മോനും ഏട്ടന്റെ ഇങ്ങനത്തെ ഒരു സഹായം കൊണ്ട് എന്റെ ചേച്ചി കുറെ അനുഭവിച്ചു. അനുഭവിച്ചു. അതെന്നെ ആലോചിക്കാനേ വയ്യ. ഞാൻ ആലോചിക്കാനേ വയ്യ. മനസ്സിന്റെ ഒരു കട്ടിയും കരുത്തും കൊണ്ട് മുന്നേറി വന്നു. ഓ എന്റെ അമ്മേ. അതാണ് ചേച്ചി, ഓരോ സമയമാണ്. നല്ല സമയം, ചീത്ത സമയം. ചീത്ത സമയം കഴിഞ്ഞുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലേ. അല്ലേ, ഇതൊക്കെ ഒരു പാടാണ് ചേച്ചി. എനിക്ക് ഉൾപ്പെടെ മറ്റുള്ളവർക്കൊക്കെ ഒരു പാടാണ്. വെറുതെ ഇരുന്നാ നടക്കൂല, എണീച്ചിട്ട് എന്തെങ്കിലും ചെയ്ത്. ചേട്ടനെ കിടന്ന കിടപ്പ് കിടന്നിരുന്നീ കിടന്നേനെ അമ്മേ. ചേട്ടൻ പറയാ എനിക്ക് പറ്റില്ല, നീ എന്നെ എന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞാ ഇന്ന് വീടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, ഈ ആരോഗ്യം ഉണ്ടോ, സന്തോഷം ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ആ ഏട്ടനാ എണീക്കാൻ കാണിച്ചൊരു മനസ്സ്. എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം. ഇരുന്ന് ഒരുപാട് ചെയ്യാത്തെടുത്ത് ചെറിയ പ്രശ്നങ്ങൾ കാരണം കമന്ന് കിടന്നിട്ടാണ് ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കണത്. എന്റെ അമ്മോ,
ഞാൻ ആലോചിക്കും ഇതുവരെയും ചേട്ടൻ ആരും എന്തേ കാണാൻ വന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. കാരണം ഒരുപാട് പേര് ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു പഠിക്കണം. അതായത് നിങ്ങളെ കാണാൻ പറ്റുമെങ്കിൽ ഭയങ്കര സന്തോഷം. ചേച്ചി നെറ്റിപ്പട്ട ഒരു ഐശ്വര്യമാണ് വീടിന് അല്ലേ. അപ്പൊ എന്തായാലും പിന്നെ സെൽവൻ ചേട്ടനോട് സെൽവേട്ടനോട് കുറെ നേരം സംസാരിച്ചു. ഇവിടെ വന്നപ്പോ എനിക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കാരണം ഈ നെറ്റിപ്പട്ടം തന്നെ ഒരു പോസിറ്റീവാണ്, ഇപ്പൊ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഇതല്ലേ ഏട്ടാ. വേറെ എന്ത് ഷോക്കേസിൽ വെക്കുന്നതും എന്ത് ചുമരിൽ എന്ത് ഫ്രെയിം വെക്കുന്നതിനേക്കാളും വലിയ. പക്ഷെ നമ്മളിപ്പോ അതൊന്നല്ല ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഈ ചേട്ടന്റെ ഒരു മനക്കെട്ടി മനധൈര്യം ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലേ. ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ തെങ്ങിൽ കയറി അപകടം പറ്റാതെ ഇറങ്ങി വന്നു. പക്ഷെ ആ വീഡിയോ ഇന്നലെ സെൽവൻ ചേട്ടൻ കണ്ടപ്പം എന്താണ് പേടിച്ചു എന്നാണ് എന്നോട് പറയുന്നത്. 8 വർഷം തെങ്ങിൽ കയറിയ ആള് ഞാൻ തെങ്ങിൽ കയറുന്ന ആ വീഡിയോ കണ്ടപ്പോ ശരിക്കും പേടിച്ചു. ഏട്ടനും ചേച്ചിയും കൂടി പറയായിരുന്നു വേണ്ടാത്ത പണിയാണെന്ന് അല്ലേ. അങ്ങനെ പറഞ്ഞില്ലേ ആ എന്താ അങ്ങനെ അനുഭവം പഠിപ്പിച്ചു. നമുക്ക് അതിനുള്ള നല്ല വശം അല്ല, നമുക്ക് നല്ല വശമായപ്പോ നമ്മൾ ഒന്നുമില്ലാതെ പറഞ്ഞു. നമുക്ക് അതിന്റെ ചീത്ത വശം ഞാൻ അനുഭവിക്കണമെന്ന് അത് പേടികൊണ്ട് പറഞ്ഞു. പേടികൊണ്ടും അതെ അതെ അതെ. അപ്പോ അങ്ങനെ നമുക്ക് പറ്റാത്ത പണി, അറിയാത്ത പണി, അധികം ചെയ്യാത്ത പണി, റിസ്ക് ഉള്ള പണി, നമുക്ക് അപകടം പറ്റുമെന്നൊരു തോന്നലുള്ള പണിയാണെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ എനിക്കന്നൊന്നും പറ്റിയില്ല, അത് വേറൊരു കാര്യം. എന്റെ ധൈര്യം കൊണ്ട് ഞാൻ കയറി, ഒന്നും പറ്റാതെ ഇറങ്ങി. പക്ഷെ എനിക്കിപ്പം ചേട്ടനെ കാണുമ്പോ ഞാൻ കയറിയ ഓരോ സ്റ്റെപ്പും എന്റെ മനസ്സിൽ പേടിയിട്ട് കിടക്കും ചേച്ചി. എനിക്ക് ഇന്നലെ രാത്രി ഒന്നും എനിക്ക് ഉറക്കേ വന്നില്ല. കാരണം ഞാൻ ആ വലിയ തെങ്ങിന്റെ മേലെ കയറിയിട്ട് താഴോട്ട് നോക്കിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കയറി ഇറങ്ങണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ചേട്ടാ ഞാന്. അല്ലാണ്ട് ഞാൻ വലിയ സംഭവമായിട്ടൊന്നല്ല കയറിയത്, കയറി ഇറങ്ങി. അപ്പോ സെൽവൻ ചേട്ടൻ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയാ ജീവിക്കാൻ വേണ്ടിയിട്ട് പല പല ബിസിനസ് അല്ല കൈത്തൊഴിലുകൾ ചേട്ടാ, കൈത്തൊഴിലുകൾ പല കൈത്തൊഴിലുകൾ ചെയ്തു, എവിടെയും തളർന്നില്ല. പേപ്പർ പേന ഇപ്പം കൊറോണ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പം ഓർഡറൊന്നും വരുന്നില്ല, അവിടെ പ്രശ്നം വന്നു. പക്ഷെ അവിടെ തളർന്നില്ല ഒരു സ്ഥലത്തുനിന്നും. എന്തൊക്കെ തന്നെ സാഹചര്യങ്ങൾ, ആകാശം വിടിഞ്ഞ് വീഴുക എന്ന് പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഇന്ന് എനിക്ക് എന്റെ ഈ എപ്പിസോഡിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചേട്ടൻ നമ്പർ കൊടുത്താൽ മതിയോ? നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഇതൊരു നമുക്ക് കൂടി ആവശ്യമുള്ള കാര്യമാണല്ലോ. നമുക്ക് ആർക്കെങ്കിലും നെറ്റിപ്പട്ടം വേണമെങ്കിൽ നല്ല ഭംഗിയുണ്ട്, നല്ല അത്രയും വൃത്തിയായിട്ടും അതിന്റെ ഒരു എന്താ പറയുക ആനയ്ക്ക് വെക്കുന്ന നെറ്റിപ്പട്ടത്തിന്റെ അതേ മിനിയേച്ചർ ഫോമിലാണ് പിന്നെ സെൽവേട്ടൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും നല്ലൊരു വ്യക്തിയെയും ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്, കട്ട സപ്പോർട്ടാണ്. ചേച്ചി പേര് പറഞ്ഞില്ല, സരിത ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ഒരുപാട് അനുഭവിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എണീച്ച് വന്നവരാണ്. അതാണല്ലേ ചേട്ടാ. തീർച്ചയായിട്ടും എല്ലാത്തിലും എന്താ പറയുക എന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരു കൂടെ ഇപ്പഴും നിൽക്കുന്ന ആൾക്കാരല്ലേ. അവരില്ലെങ്കിൽ ഞാനൊന്നുമില്ല. അവര് അവര് എന്റെ രണ്ട് കാലം അവരാണ്. അതെ, ഉറപ്പല്ലേ? ഉറപ്പല്ലേ? രണ്ട് കാലം അവരാണ്. മോനുണ്ട്, അവനും സപ്പോർട്ട് ചെയ്യും. അതെ 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 അതെ. പറ്റുന്നവരൊക്കെ വീട് മറ്റേ തെറ്റിപ്പെട്ട വാങ്ങി സഹായിക്കും. ഇപ്പൊ ഇത് ചേട്ടൻ പറഞ്ഞിട്ടൊന്നല്ല ഞാൻ ഇവിടെ വന്നതോ ഈ വീഡിയോ എടുത്തതോ ഒന്നും. അല്ലാണ്ട് എന്നോട് ഒരു വീഡിയോ ചെയ്യണം, എന്റെ നെറ്റിപ്പട്ടം ഇങ്ങനെ സെയിലാവാണല്ലോ, അതൊന്നും അതുകൊണ്ടൊന്നല്ല. ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാണ്, ഏട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഏട്ടനുണ്ട്, പിന്നെ സ്ഥലത്തിന്റെ പേരേട്ടാ മാനാംകുറ്റി എന്ന് പറയും, ചിറ്റൂരാണ് മാനാംകുറ്റി എന്ന് പറയുന്നത്. നല്ലേപ്പള്ളി, നല്ലേപ്പള്ളി മാനാംകുറ്റി, പാലക്കാടുന്ന് 23 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല വീഡിയോയുമായിട്ട് ചേട്ടാ നീ പറയണ്ടോ അവസാനമായിട്ട് എന്റെ പ്രേക്ഷകരോട്? പരിചയപ്പെടാൻ പറ്റില്ല, വളരെ സന്തോഷം. അങ്ങനെ ഒന്നുമില്ല, പട്ടിണി എടുക്കാൻ മനസ്സില്ല, നമുക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു നെറ്റിപ്പട്ടം വിറ്റ് കഴിഞ്ഞാൽ അതിന് 2 കിലോ അരി വാങ്ങാനുള്ള പൈസ കിട്ടുകയാണെങ്കിൽ അത്ര മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്ക് അത് മതി, പട്ടിണി എടുക്കുമ്പോ അടിച്ചോളൂ തന്നെ മനസ്സ് വരും. അപ്പം ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിലും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു ചേച്ചി.